നമസ്തേ. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇക്കുറി ശബരിമലയിൽ ആചാരങ്ങൾ കടപുഴക്കി എറിഞ്ഞുകൊണ്ടുള്ള ഒരു തീർത്ഥാടന കാലമാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ആദ്യ സൂചനകൾ ഇന്നലെ തന്നെ ലഭിച്ചു തുടങ്ങി. കാരണം ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ വാർത്താ സമ്മേളനവും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ വാർത്താ സമ്മേളനവും കഴിഞ്ഞപ്പോൾ സൂചിപ്പിക്കുന്നത് ആചാരങ്ങൾ ഭക്തർക്ക് ഇക്കുറി ആചാരാനുഷ്ഠാനങ്ങൾ നടത്താനുള്ള ഒരു അവസരം ഉണ്ടാകില്ല എന്നത് തന്നെയാണ്. ശബരിമലയിലേക്കുള്ള ഓരോ സ്റ്റെപ്പിലും ഓരോ പാതയിലും ഇത് പ്രകടമാകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം ഇക്കുറി ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുക സ്വാമി അയ്യപ്പൻ റോഡ് വഴിയായിരിക്കും. നീലിമല വഴിയുള്ള പ്രവേശനം പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നീലിമല വഴി അപ്പാച്ചിമേട് വഴി മരക്കൂട്ടത്തേക്ക് നീളുന്ന പാതയിൽ ഭക്തർ അനുഷ്ഠിക്കുന്ന വഴിപാടുകൾ അവ ഇക്കുറി ഉണ്ടാകില്ല. പ്രത്യേകിച്ചും അപ്പാച്ചിമേടിലെ ഉണ്ടയേർ വഴിപാട്. ശബരിമലയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം, ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾ നിറഞ്ഞ ഒരു തീർത്ഥാടനമാണ്. അല്ലാതെ മറ്റ് ക്ഷേത്രങ്ങളിൽ പോകുന്നത് പോലെ വെറുതെ പോയി മൂർത്തിയെ ദർശിച്ച് മടങ്ങുന്ന ഒരു ക്ഷേത്രമല്ല. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടെ ആചാരാനുഷ്ഠാന സമ്പന്നമായ ഒരു തീർത്ഥയാത്ര. അതുതന്നെയാണ് ശബരിമല യാത്രയെ മറ്റ് തീർത്ഥാടനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഈ ഒരു തീർത്ഥാടനത്തിൻ്റെ മാഹാത്മ്യം ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ കോവിഡ് മാനദണ്ഡ പ്രകാരമുള്ള തീർത്ഥാടന എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഇവിടെ ആചാരങ്ങളെ പൂർണ്ണമായും പൊളിച്ചെഴുതുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ ആദ്യ സൂചന തന്നെയാണ് ഇത്തരത്തിൽ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ആ ഒരു നടപ്പാത പോലും അവർ മാറ്റിയിരിക്കുന്നത്. സാധാരണഗതിയിൽ തിരക്ക് നിയന്ത്രണാതീതമാകുന്ന വേളയിൽ വൺ വേ ക്രമീകരണത്തിന് വേണ്ടിയാണ് ഈ സ്വാമി അയ്യപ്പൻ റോഡ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ ദേഹാസ്വാസ്ഥ്യമുള്ളവർ, മല കയറാൻ ബുദ്ധിമുട്ടുള്ളവർ, അവർക്കൊക്കെ ചെങ്കുത്തായ നീലിമലയുടെ ഒരു കയറ്റം അത് സുഗമമാക്കാൻ വേണ്ടി കൂടി പണിതതാണ്. പിന്നീട് 1980കൾക്ക് ശേഷമാണ് ഈ ഒരു റോഡ് പണിതിരിക്കുന്നത്. എന്നാൽ ചരിത്രത്തിലാദ്യമായി നീലിമല വഴിയുള്ള തീർത്ഥാടനം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് സ്വാമി അയ്യപ്പൻ റോഡ് വഴി മാത്രമാക്കി മാറ്റിയിരിക്കുകയാണ് തീർത്ഥാടനം. ഇതുകൊണ്ടും തീരുന്നില്ല. ഇക്കുറി പമ്പാസ്നാനത്തിനും കടുത്ത നിയന്ത്രണമുണ്ട്. പമ്പാസ്നാനം നടത്താൻ ഒരു ഭക്തനെ പോലും അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാന ഇടത്താവളങ്ങളായ എരുമേലി, അതുപോലെ പമ്പ സന്നിധാനം, ഈ മൂന്ന് സ്ഥലങ്ങളിലും ഭക്തർക്ക് വിരിവയ്ക്കാനുള്ള ഒരു അനുവാദവും ഉണ്ടാകില്ല. ദർശനം കഴിഞ്ഞ് വളരെ വേഗം തന്നെ മടങ്ങുന്ന ഒരു സംവിധാനമായിരിക്കും ഇതും. ദർശനത്തിന് എത്തേണ്ട ഭക്തർ പോലീസിൻ്റെ വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് എത്തുന്നവരായിരിക്കണം. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ 1000 ഭക്തരെയും ശനി ഞായർ ദിവസങ്ങളിൽ 2000 ഭക്തരെയും കടത്തിവിടാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. അതുപോലെ വിശേഷ ദിനങ്ങളായ മണ്ഡലപൂജ, മകരവിളക്ക് ആ ദിവസങ്ങളിൽ 5000 ഭക്തരെ പ്രവേശിപ്പിക്കാമെന്നും ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ഈ പ്രത്യേക മീറ്റിംഗിന് ശേഷമുള്ള തീരുമാനത്തിൽ പറയുന്നുണ്ട്. ഇതൊരു ഓർഡറായി പുറത്തിറങ്ങിയിട്ടില്ല, ഇത് തീരുമാനങ്ങൾ മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. മറ്റൊരു പ്രധാന കാര്യം, മാധ്യമങ്ങൾക്ക് പതിവ് പോലെ ഇക്കുറിയും അവിടെ ബ്യൂറോ പ്രവർത്തിപ്പിക്കാൻ ഒരു അനുവാദം ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യമാണ്. ഇത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ചും ശബരിമലയിൽ യുവതീ പ്രവേശനത്തിൻ്റെ ആ കാലഘട്ടത്തിലൊക്കെ മാധ്യമങ്ങളാണ് അവിടെ നടന്ന ഭക്തർക്ക് നേരെ നടന്ന കയ്യേറ്റങ്ങളും മറ്റുമൊക്കെ കൃത്യമായി ലോകം മുഴുവൻ എത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇക്കുറി മാധ്യമപ്രവർത്തകർക്കും കൊറോണയുടെ പശ്ചാത്തലത്തിൽ കടുത്ത വിലക്ക് തന്നെയാണ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശേഷ ദിവസങ്ങളിൽ പോയി അതിൻ്റെ പ്രധാന ചടങ്ങുകൾ ചിത്രീകരിച്ച ശേഷം മാധ്യമപ്രവർത്തകർ മല ഇറങ്ങണം എന്നുള്ളതാണ് അവർക്കുള്ള നിർദ്ദേശം. പതിവ് പോലെ സന്നിധാനം ബ്യൂറോകൾ ഒന്നും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നും ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഉണ്ട്. മകരവിളക്കിൻ്റെ ആ സമയത്ത് ഒരുപക്ഷെ ഈ ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതി മാറുകയാണെങ്കിൽ മാത്രം തത്സമയ സംപ്രേഷണത്തിനും വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അതും ഇക്കുറി ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ള സൂചന തന്നെയാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, അന്നദാനം പോലുള്ള മറ്റ് സൗകര്യങ്ങൾ, അതിനും പരിമിതമായ സൗകര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അവിടെ എത്തുന്ന ഭക്തർക്ക് അന്നദാനം ഒരുക്കാനുള്ള ഏർപ്പാടുകൾ ദേവസ്വം ബോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഈ ശബരിമല തീർത്ഥാടനം നമുക്ക് കാലേക്കൂട്ടി പ്രവചിക്കാൻ പറ്റുന്നതല്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം, അവിടെ ഈ ഇത്തരത്തിൽ പ്രതിഷേധങ്ങളൊക്കെ നടന്ന ഘട്ടത്തിൽ പോലും പോലീസിൻ്റെ കയ്യിൽ ഒതുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സംഗതിയായിരുന്നു ഈ ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹവും അതുപോലെ മറ്റു കാര്യങ്ങളുമൊക്കെ.
പക്ഷേ ഇക്കുറി ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഭക്തർ തന്നെ ഒരുപക്ഷെ സ്വയം ചില നിയന്ത്രണങ്ങളിൽപ്പെട്ട് അവർ വരാതിരുന്നേക്കാം. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ഭക്തർ എത്തിച്ചേരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സർക്കാർ കാര്യം. അതുതന്നെയാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നോട്ടവും. അവരുടെ കയ്യിൽ നിന്നും കണികവഞ്ചിയിലേക്ക് വീഴുന്ന ആ ഒരു പണം തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഈ ഈ കഴിഞ്ഞ 9 മാസത്തോളം അടഞ്ഞു കിടന്ന ശബരിമല നട കഴിഞ്ഞ മാസം തുലാമാസത്തിൽ ആണ് മാസപൂജയ്ക്ക് വേണ്ടി തുറന്നപ്പോൾ ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. ഇനി ഈ ഒരു തീർത്ഥാടന കാലഘട്ടം കൂടി കൈവിട്ടു പോയാൽ ദേവസ്വം ബോർഡിൻ്റെ കാര്യം ആകെ പരിങ്ങലിൽ തന്നെയാവും. കാര്യം ഇപ്പോൾ തന്നെ മറ്റ് ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് അതിൻ്റെ നിത്യനിദാന ചെലവിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയും എന്ത് വിധേനയും ഭക്തരെ കടത്തിവിട്ടുകൊണ്ട് അവിടെ കാണിക്ക വഞ്ചി നിറയ്ക്കുക എന്നൊരു ഉദ്ദേശലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. നീലിമല വഴിയുള്ള തീർത്ഥാടനം നിയന്ത്രിച്ചതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു മറുപടി, നീലിമല വഴി കുത്ത് കയറ്റമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ മാസ്ക് ധരിച്ചുകൊണ്ട് ഭക്തർക്ക് അതുവഴി മല കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നമുക്കറിയാം ആ നീലിമലയിൽ നിന്ന് കയറുന്ന രണ്ട് പാതയുടെ രണ്ട് വശങ്ങളിലും കൈപിടിയുണ്ട്. കൈ റെയിലിംഗ്സിൽ പിടിച്ച് മാത്രമേ ഭക്തർക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഒട്ടനവധി ഭക്തർ അവിടെ തൊടുന്നത് വഴി രോഗ സമ്പർക്കത്തിൻ്റെ ആ ഒരു സാധ്യത കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അതുവഴിയുള്ള തീർത്ഥാടനം പാടെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയുള്ള തീർത്ഥാടനത്തിന് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാന വെല്ലുവിളി നേരിടുന്നത് ശബരിമല മറ്റ് പ്രധാന ഡ്യൂട്ടി ഡോക്ടർമാരൊക്കെ മറ്റ് ആശുപത്രികളുടെ ഡോക്ടർമാരൊക്കെ ഇപ്പോൾ പ്രധാനമായും പലരും കോവിഡ് ഡ്യൂട്ടിയിലാണ്. അതുതന്നെ 24 മണിക്കൂറും മേൽ കോവിഡ് ഡ്യൂട്ടി മാത്രം നോക്കുന്നവരാണ് നമ്മുടെ ആരോഗ്യരംഗത്തുള്ളവർ. ശബരിമല ഈ സീസൺ തുടങ്ങുമ്പോൾ അവിടെ ഡ്യൂട്ടിക്കായി ഡോക്ടർമാരുടെ ഒരു അഭാവം ഇപ്പോൾ തന്നെ നിഴലിക്കുന്നുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നടപടിയാണ്. കഴിഞ്ഞ മാസം അത് തത്വമയി ന്യൂസ് തന്നെ ഞാൻ വാർത്ത പുറത്തുവിട്ടിരുന്നു. ബിലീവേഴ്സ് ചർച്ചിന് അതുപോലെ മുത്തൂറ്റ് ഗ്രൂപ്പിന് ഇവർക്കൊക്കെ വീതിച്ച് നൽകിക്കൊണ്ടാണ് ആശുപത്രികളുടെ സംവിധാനം ശബരിമലയിലും നിലയ്ക്കലിലും പ്രത്യേകിച്ചും പമ്പയിലും നിലയ്ക്കലിലും ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെതിരെയും വ്യാപകമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ അരയടിച്ചു തുടങ്ങിയിരുന്നു. കാര്യം പ്രത്യേകിച്ചും ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു പാരമ്പര്യമൊക്കെ നമുക്കറിയാം. മത പരിവർത്തനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വാർത്തകളിൽ നിറഞ്ഞ ഒരു സംഘടന ആയതുകൊണ്ട് തന്നെ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തനത്തിനായി എത്തുന്നതിനോട് കടുത്ത എതിർപ്പ് തന്നെയാണ് ഹൈന്ദവ വിശ്വാസികൾക്ക് പ്രത്യേകിച്ചും അയ്യപ്പ ഭക്തർക്കുള്ളത്. അവർ ചോദിക്കുന്ന മറുചോദ്യം അമൃതയും അതുപോലെ അപ്പോളോ ഹോസ്പിറ്റലും ഒക്കെ തഴഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തുകൊണ്ട് അവരെയൊന്നും ഇക്കാര്യങ്ങൾ അറിയിക്കുന്നില്ല എന്നൊരു മറുചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തു തന്നെയായാലും 2018 യുവതി പ്രവേശനത്തിന് ശേഷം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു തീർത്ഥാടന കാലം തന്നെയാണ് സമാഗതമാകുന്നത്. ഇനിയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ അവിടെ ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഭക്തർ എത്തുമ്പോൾ തന്നെ വളരെ ഇഴഞ്ഞു നീങ്ങുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഒരുക്കങ്ങളുമൊക്കെയാണ് ഈ നവംബർ മാസത്തിലേക്ക് അടുക്കുമ്പോൾ പലപ്പോഴും അവിടെ കാണാറുണ്ടായിരുന്നത്. അതുകൂടി മുൻകൂട്ടി വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 1000-2000 മാത്രം ഭക്തരെ മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ ഏർപ്പെടുത്താൻ പോകുന്ന ക്രമീകരണങ്ങൾ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ആചാരങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെടുന്ന ഒരു തീർത്ഥാടനം ആയിരിക്കില്ല ഇക്കുറി ഉണ്ടാവുക. ഈ കൊറോണ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ടുള്ള ഒരു തീർത്ഥാടനം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.